സഹോദരങ്ങളെ നിങ്ങളറിയണം, സഹോദരങ്ങളെ നിങ്ങളറിയണം, സൗദി അറേബ്യയുടെ ചാനല്, സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി, ലോകത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് സൗദി ചാനലിൽ, കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. കഴിഞ്ഞ റമദാൻ 11 സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി സൗദി ടിവി ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയുമ്പോ ആ സമയത്തൊരു ചോദ്യം വന്നു, ആരുടെ എന്നറിയോ? സോമാലിയക്കാരന്റെ. അദ്ദേഹത്തോട് ചോദിക്കുന്നു, പ്രിയപ്പെട്ട ശൈഖവറുകളെ, സാധാരണ ഇടയത്താഴം കുടിച്ച് നോമ്പ് പിടിക്കണം, നോമ്പ് തുറന്ന് ഭക്ഷണം കഴിഞ്ഞിട്ട് അവസാനിപ്പിക്കണം, അതല്ലേ റസൂലുള്ളാഹിയുടെ സുന്നത്ത്? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് അതല്ലേ? പക്ഷേ ഇടയത്താഴം കുടിക്കാതെ നോമ്പ് തുറക്കാതെ ആരെങ്കിലും ഒരു നോമ്പ് പിടിച്ചാ അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് കിട്ടുമോ? സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തി പൊട്ടിക്കരഞ്ഞു പോയി. താടി എടുതുകയാണ് കഴിക്കാത്തത് കൊണ്ടല്ല, ഇടയത്താഴം കുടിക്കാൻ ഒരു ഗോതമ്പ് പണി ഞങ്ങളുടെ നാട്ടിലില്ല, നോമ്പ് തുറക്കാറൊരൽപ്പം ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലില്ല, ഞങ്ങളുടെ ഗ്രാമം മുഴുവൻ ഉപരോധത്തിൽ പെട്ട് യുദ്ധക്കെടുതിയുടെ യുദ്ധാനന്തര കെടുതികൾ അനുഭവിക്കുകയാണ്. സഹോദരങ്ങളെ, എന്നെയും നിങ്ങളെയും പോലെയുള്ള വിശപ്പ് സഹിക്കാൻ കഴിയാത്ത ഒട്ടകത്തിന്റെ മലദ്വാരത്തിൽ വായ വെച്ചിട്ട് ചാണകം തിന്നുന്ന സോമാലിയക്കാരനായ മനുഷ്യന്റെ ചോദ്യം, കഴിക്കാനൊന്നുമില്ല, കുടിക്കാനൊന്നുമില്ല, ഇടയത്താഴം കുടിക്കാതെ നോമ്പ് തുറക്കാനില്ലാതെ നോമ്പ് പിടിച്ചാൽ ഞങ്ങളുടെ നോമ്പിന് അല്ലാടെടുക്കൽ പ്രതിഫലം കിട്ടുമോ? തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ, തൊലിക്കല്ലേ നിറം വ്യത്യാസമുള്ളൂ. നമ്മളൊക്കെ ഇവിടെ നന്നായിട്ട് ആകരിച്ച് മതിക്കുമ്പോ നമ്മുടെ സഹോദരങ്ങളുടെ അവസ്ഥ ഇതാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മറക്കല്ല മലപ്പുറംകാരെ, നിങ്ങളുടെ തൊട്ടടുത്താണ്, നിങ്ങളുടെ തൊട്ടടുത്താണ് വാപ്പ മരിച്ചിട്ട് ഉമ്മ ക്യാൻസർ ബാധിച്ച് കിടന്നപ്പോ, രോഗം ബാധിച്ച് കിടന്നപ്പോ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ റമദാനിന്റെ രാവിലെ 7 വയസ്സുള്ള അനിയത്തിയുടെ കൈ പിടിച്ച് സ്കൂളിലോട്ട് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഇത്താത്തയോട്, നടക്കാൻ കഴിയുന്നില്ല, എനിക്ക് വിശക്കുന്നു ഇത്താ, എനിക്ക് എന്തെങ്കിലും പറിച്ചതാ. ഉമ്മ കൂലിപ്പണിക്ക് പോകാത്തത് കൊണ്ട് വീട്ടിൽ അടുപ്പിൽ തീ പുകഞ്ഞിട്ടില്ല. നടന്നു പോകുന്ന സ്കൂളിൽ നടന്നു പോകുന്ന വഴിയിൽ വഴിയരികിൽ കാണുന്ന ഒരു വൃക്ഷത്തിന്റെ കായ കണ്ടപ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ 7 വയസ്സുള്ള പൊന്നുമോള് പറഞ്ഞു, ഇത്താത്ത, എനിക്ക് ആ മരത്തിന്റെ കാ പറിച്ചു തന്നിട്ട് എന്റെ വിശപ്പം നടക്കുമോ? കുഞ്ഞിപ്പങ്ങള് കൈവരലിൽ പിടിച്ചു നടക്കുന്ന കുഞ്ഞിപ്പങ്ങള് ചോദിച്ചപ്പോ സാലിഹ് എന്ന പൊന്നുമോളിലെ കമ്പെടുത്തിട്ട് ആ മരത്തിന്റെ കായ പറിച്ചു തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിന് തിക്കി കൊടുത്തു, അവളും കഴിച്ചു. ആ അകത്തിരിക്കുന്ന കായുടെ ദ്രാവകം അകത്ത് ചെന്നപ്പോ പശി അടങ്ങി. പക്ഷേ ഒരു നിമിഷം കഴിഞ്ഞപ്പോ രക്തം ഛർദ്ദിക്കാൻ തുടങ്ങി 7 വയസ്സുള്ള പൊന്നുമോൾ. നാട്ടുകാർ ഓടിക്കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുമ്പോ വിശപ്പ് സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നു പെങ്ങൾക്ക് പറിച്ചു കൊടുത്തതൊരു വിശക്കായായിരുന്നെന്ന് സാലിഹ എന്ന 11 വയസ്സുകാരി അറിഞ്ഞില്ല. ഷാമിനടുക്കാൻ പോവുകയാണ് ഒരു ഭക്ഷ്യ ഉപരോധം, നമ്മുടെ സഹോദരങ്ങൾ തീ തിന്നാൻ പോവുകയാണ്. മറക്കാൻ കഴിയുമോ? മറക്കാൻ കഴിയുമോ? ദുആ ചെയ്യാതിരിക്കാൻ കഴിയുമോ? എന്തേ ചെറുപ്പക്കാരെ, എന്തേ ചെറുപ്പക്കാരെ, കണ്ണുനീർത്തുള്ളി ഇവിടെ വീണതുപോലെ. ഇത് പറഞ്ഞപ്പോ കൽബ് കൊണ്ട് കരയാനറിയാവുന്ന എത്ര പെങ്ങന്മാരാണ് കണ്ണുനീര് തുടക്കുന്നത്. പൊന്നുപെങ്ങളെ, നമ്മുടെ വീട്ടിലങ്ങനെയില്ല, നമ്മുടെ വീട്ടിലങ്ങനെയില്ല. ദാരിദ്ര്യത്തിന്റെ വിശപ്പ് അനുഭവിച്ചവനെ ആ വിശപ്പിന്റെ വില എന്തെന്ന് തിരിച്ചറിയാൻ കഴിയൂ. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. എല്ലാ ദിവസവും ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാ. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ് ക്രിയേഷൻ, നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ.